ഈ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സംവാദത്തിൽ പങ്കെടുത്ത രണ്ടാളുകൾ തന്നെ അന്ന് നടന്ന കാര്യം വിശദമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ഈ ഹദീസ് അവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് പ്രാർത്ഥനയ്ക്ക് മുജാഹിദുകൾ നൽകുന്ന നിർവചനം ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയായിരുന്നു. അത് ഈ ഹദീസ് കൊണ്ട് സമർത്ഥിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഉപചോദ്യങ്ങളുടെ കോമ്പലയുമായി നിൽക്കുന്നവർക്ക് അല്ല, അത് ഈ നിർവചനത്തിന് എതിരാണ് എന്ന് ഒരു ചോദ്യമായിട്ട് പോലും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്, ഈ നിർവചനത്തിന്റെ പിന്നാലെയൊക്കെ കൂടുന്നത് എന്തിനാ? അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാം, അത് അനുവദനീയമാണ് എന്ന് വരുത്തി തീർക്കാനാണ്. ഇവിടെ ഈ ഒരു ഹദീസിന്റെ വ്യാഖ്യാനം ദുർവ്യാഖ്യാനമാക്കി അതിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങിയിട്ടല്ല ആ വിഷയം പഠിക്കേണ്ടത്. പ്രാർത്ഥന എന്നുള്ളത് വിശുദ്ധ ഖുർആൻ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഭൂമുഖത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. പ്രാർത്ഥിക്കണം എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ഇബാദത്താണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അവർക്കുള്ള ഇബാദത്താണ് എന്ന് ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് അന്തിമ പ്രവാചകരായ മുഹമ്മദ് നബി അടക്കമുള്ള മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ആദൻ നബി അബദ്ധം സംഭവിച്ചപ്പോൾ അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്, റബ്ബനാ വലംനാ അംഫുസനാ വഇല്ലൻ തൗഫില്ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്നത് മുതൽക്ക് തുടങ്ങി നൂഹ് നബിയുടെ പ്രാർത്ഥന അന്നീ മഅ്നൂബും ഫൻതസിർ എന്നത്, ഹൂദ് നബിയുടെ, സ്വാലിഹ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ, ഇസ്മായിൽ നബിയുടെ, ഇങ്ങനെ സകല പ്രവാചകന്മാരുടെയും പ്രാർത്ഥനകൾ ഖുർആൻ ഉദ്ധരിച്ചത് അല്ലാഹുവിനോട് മാത്രമാണ് എന്ന് കാണാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ബെഡിലേക്ക് കിടക്കുമ്പോൾ പ്രാർത്ഥിച്ചത്, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിച്ചത്, എഴുന്നേറ്റ് മൂത്രപ്പുരയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിച്ചത്, പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചത്, വാഹനം കയറുമ്പോൾ പ്രാർത്ഥിച്ചത്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചത്, പള്ളിയിൽ പ്രവേശിച്ചപ്പോൾ പ്രാർത്ഥിച്ചത്, നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചത്, നമസ്കാരാനന്തരം പ്രാർത്ഥിച്ചത്, രോഗിയെ സന്ദർശിച്ചപ്പോൾ പ്രാർത്ഥിച്ചത്, ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ റബ്ബി റബ്ബനാ, അല്ലാഹുവേ എന്റെ രക്ഷിതാവേ, ഞങ്ങളുടെ രക്ഷിതാവേ എന്ന് അല്ലാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ടാണ് അവരോട് മാത്രമാണ് പ്രാർത്ഥിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു വിഷയത്തിന് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് വ്യക്തമാക്കിയിരിക്കെ, ശിർക്ക് പൊറുക്കപ്പെടാത്ത മഹാപാപമാണെന്ന് ഖുർആൻ പറഞ്ഞിരിക്കെ, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക വഴി ശിർക്ക് ചെയ്യുന്ന മനുഷ്യൻ സ്വർഗം നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കെ, അയാൾക്ക് ഒരിക്കലും തന്നെ നരകത്തിൽ നിന്ന് മോചനമുണ്ടാവില്ലെന്ന് ഖുർആൻ വ്യക്തമാക്കിയിരിക്കെ, എന്തിനാണ് ഭൂമുഖത്ത് കഴിഞ്ഞുപോയ ഒരാളും അബൂയാലയുടെ ഈ ഹദീസോ ഹാക്കിം ഉദ്ധരിച്ച ഹദീസോ മറ്റുള്ളവരുടെ റിപ്പോർട്ടുകളോ ഉദ്ധരിച്ചുകൊണ്ട് ഇത് അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനുള്ള തെളിവാണ് എന്ന് പറയാത്ത ആ ഒരു ഹദീസിന്റെ കഷ്ണമെടുത്ത് ആ സംവാദം അവസാനിക്കുന്നത് വരെ പൂർണ്ണ രൂപത്തിൽ വായിക്കാനോ അതിന്റെ സനദ് വായിക്കാനോ സന്നദ്ധത കാണിക്കാതെ എന്റെ ഇപ്പോൾ പറഞ്ഞ ഇല്ലത്ത് അപ്പോൾ പറയാതിരുന്നത് നിങ്ങൾ പൂർണ്ണമായി നേരത്തെ ഇവിടെ ആദ്യം ചോദ്യം തുടങ്ങിയ സുഹൃത്ത് തന്നെ
പേരു വ്യത്യസ്തമായ രൂപത്തിൽ വായിച്ച് ഗണ്ണിക്കാൻ വേണ്ടി മാത്രം ഉദ്ധരിച്ച ആ ഭാഗം ഇത് നിങ്ങളുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുള്ളതാണ് എന്തിനാണ് എഴുതിയത് മറ്റൊരാൾ എഴുതിയത് ഗണ്ണിക്കാൻ വേണ്ടിയാണ് അതവിടെ കൊണ്ട് ഉദ്ധരിച്ചിട്ടുള്ളത് എന്നിട്ട് അതിന് മറുപടിയാണ് ശേഷം പറയുന്നത് ആ നിലക്കുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ ആരോപണങ്ങളും ചോദ്യങ്ങളും ന്യായമായ സംശയങ്ങളാണെങ്കിൽ സ്വാഗതാർഹം സവിസ്തരം ഞങ്ങൾ അത് വിശദീകരിക്കും വിശദീകരിച്ചു തരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഇല്ലത്ത് എന്തുകൊണ്ടപ്പോൾ പറഞ്ഞിട്ടില്ല ആ മാസികയിലെ ആ ലേഖനത്തിന്റെ താഴെയത തൊട്ടടുത്ത പാരഗ്രാഫിൽ തന്നെ പറയുന്നു നിങ്ങൾ പൂർണ്ണമായി വായിക്കുകയാണെങ്കിൽ ഇതിന്റെ മത്തിന് ആശയം വായിച്ചാൽ അതിന്റെ സനദുകൾ വ്യത്യസ്തമായ പരമ്പരകൾ വായിച്ചാൽ ഉച്ചക്ക് ശേഷം ഈ സെഷൻ തുടരുകയാണെങ്കിൽ സവിസ്തരം ഞങ്ങൾ വിശദീകരിക്കാം എന്ന് ഇവിടെ ഇരിക്കുന്ന ഹനീഫ മൗലവി തന്നെ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം വരെ നടക്കേണ്ട സംവാദം ഉച്ചക്ക് അവസാനിപ്പിച്ചുകൊണ്ട് അഹ്സനിമാര് അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത് ഹദീസിന്റെ പൂർണ്ണ രൂപത്തിൽ അവിടെ വായിച്ചാൽ ഹദീസിന്റെ സനദ് അവിടെ കൃത്യമായി പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞുകൊണ്ട് പറയാൻ വേണ്ടി ശ്രമിച്ചത് മുഴുവൻ പൊളിഞ്ഞു പോകും ആ സദസ്സിൽ വെച്ച് തന്നെ അത് ബോധ്യമാകും എന്ന് ഭയപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഉച്ചക്ക് ശേഷം സംവാദം തുടരാൻ അനുവദിക്കാതെ അത് അവസാനിപ്പിച്ച് പിരിഞ്ഞു പോയിട്ടുള്ളത് എന്നത് ഞാനിവിടെ വ്യക്തമാക്കുകയാണ് ഒന്ന് രണ്ടാമതായി ഇത്ര സമയം സുഹൃത്ത് ചോദിക്കുമ്പോൾ ഒരു മുഖവുരയിട്ടുകൊണ്ടാണ് തുടങ്ങിയത് കിതാബിന്റെ പേരൊന്ന് പറഞ്ഞ് അതിന്റെ അർത്ഥം ഒന്ന് പറയാമോ ഞങ്ങൾക്കൊക്കെ അറിയാം വാല് വെക്കുമ്പോൾ അതെന്തിനാണ് എന്ന് സിൽസിലത്തുൽ അഹാദീസു സഹീഹ എന്ന് വായിക്കുമ്പോൾ അത് സഹീഹായ ഹദീസുകളുടെ ഒരു ശൃംഖലയാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് എന്നതിനർത്ഥം പറഞ്ഞാൽ അപ്പൊ അൽബാനിയുടെ സിൽസിലയിലുള്ളത് മുഴുവൻ സഹീഹാണ് എന്ന ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നില്ലേ അൽബാനി മാത്രമല്ല ലോകത്തെ ഒന്നാമത്തെ മുഹദ്ദിസ് അദ്ദേഹം മാത്രമല്ല ഹദീസ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ചത് അദ്ദേഹം മാത്രമല്ല സഹീഹ് എന്ന് പറഞ്ഞതിന് ന്യൂനതകൾ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് മറിച്ച് നിങ്ങൾ ആലുവ സംവാദത്തില് കുന്നത്തേരി സംവാദത്തില് അവിടെ ഉദ്ധരിച്ച അൽബാനിയുടെ ആ സിൽസിലയിൽ നിന്ന് ഈ വിഷയത്തിൽ തന്നെ ആ ഹദീസിന്റെ താഴെ വായിച്ചു നോക്കിയാൽ കാണാം അഖ്റജഹുൽ ഹാകിം വസഹ്ഹഹുൽ ദഹബി وغيرهما من المتأخرين وفيه علتان بينتهما في الضعيفة تحت الحديث എന്ന് പറഞ്ഞുകൊണ്ട് അഖ്റജഹുൽ ഹാകിം ഇതിന്റെ ശേഷം വരുന്ന ഇതേ റിപ്പോർട്ട് തന്നെ മറ്റൊരാൾ ഉദ്ധരിച്ചിട്ടുള്ളത് അഥവാ ഹാകിമും ദഹബിയും സഹീഹാക്കിയിട്ടുള്ള ആ പ്രസ്തുത റിപ്പോർട്ടിൽ രണ്ടുപേരും അത് സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഹാകിം എന്ന വിശ്വവിഖ്യാതനായ മുഹദ്ദിസ് അൽ മുസ്തദ്റക് എന്ന ഗ്രന്ഥം മുതൽ നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായ വിശ്വവിഖ്യാതനായ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഷർത്ത് അനുസരിച്ച് അവര് സഹീഹിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ആ ഹദീസുകൾ ക്രോഡീകരിച്ചതാണെന്ന് അവകാശപ്പെട്ട് സഹീഹാണെന്ന് അദ്ദേഹം പറഞ്ഞ ആ മുസ്തദ്റക്കാകട്ടെ മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളാകട്ടെ സഹീഹുൻ സഹീഹുൻ എന്ന് ഹാക്കിം പറഞ്ഞതുണ്ട് ദഹബി സഹീഹാണെന്ന് പറഞ്ഞതുണ്ട് അവരൊക്കെ സഹീഹാണെന്ന് പറഞ്ഞത് അവർക്ക് ശേഷം വന്ന ചില മുഹദ്ദിസുകൾ അത് ളൈഫാണ് എന്ന് കാര്യകാരണ സഹിതം സമർത്ഥിച്ചിട്ടുണ്ട് ഇതേ ഗ്രന്ഥത്തിൽ തന്നെ ഹദീസിന്റെ കിതാബിന്റെ പേരിൽ സഹീഹ് എന്ന് കണ്ടാൽ അതിലുള്ളത് മുഴുവൻ സഹീഹാണ് എന്ന് സമ്മതിച്ചോളണം സമ്മതിച്ചേ പറ്റൂ എന്ന അർത്ഥത്തിലാണ് സുഹൃത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരുമായി ചർത്ഥം പറയാൻ ആദ്യം ചോദിച്ചപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇത് മാത്രമല്ല ഇതുപോലെ നിരവധി ഗ്രന്ഥങ്ങളെപ്പറ്റി പഠിക്കുകയും പഠനം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന
ഉള്ളവരോടാണ് താങ്കൾ ചോദിക്കുന്നത് എന്ന് താങ്കൾ ഒന്നാമതായി മനസ്സിലാക്കണം. രണ്ടാമതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ മേൽ പറഞ്ഞ ആ ഹദീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ റിജാലുഹു കുല്ലുഹും സിഖാത്തുൻ റിജാലു ശൈഖൈനി ഗൈറ അബി സഖറിൻ വഹുവ ഹുമൈദ് ഇബ്നു സിയാദുൽ ഖറാത് ഫമൻ റിജാല മുസ്ലിം വഹദഹു وقد تكلم فيه بعضهم وصحح له ابن حبان والحاكم والبوصوري എന്ന് തുടങ്ങിക്കൊണ്ട് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. അതിന്റെ മുസ്ലിമും ബുഖാരിയും ഒക്കെ ഉദ്ധരിച്ച ആളുകളാണല്ലോ, അതിനെ എന്തുകൊണ്ടാണ് ബുഖാരിയും മുസ്ലിമും ഇത്തരത്തിലുള്ള ആളുകളുടെ ഹദീസ് ഉദ്ധരിക്കുന്നത്? അതിനെ മുഹദ്ദിസീങ്ങളായ ആളുകൾ വ്യക്തമായ ന്യായങ്ങളും കാരണങ്ങളും ബോധിപ്പിച്ചിട്ടുണ്ട്. അത് മുഴുവനും കൂടി ഞാൻ ഇവിടെ വായിക്കുന്നില്ല. ഒരു കാരണം മാത്രം പറയട്ടെ, അയ്യകൂന ലാലിക വാഖിഅം ഫിൽ മുതാബഅതി വശവാഹിദി ലാ ഫിൽ ഉസൂലി വലാലിക ബി അൻ യദ്കുറൽ ഹദീസ അവ്വലൻ بإسناد نظيف رجاله ثقات ويجعله وصلا ثم يتبعه بإسناد آخر أو أسانيد فيها بعض الضعفاء على وجه التأكيد بالمتابعة أو لزيادة فيه تنبه على فائدة فيما قدمه. ومن ഈ ഹദീസ് അടിസ്ഥാനപരമായി അംഗീകരിക്കാനുള്ള ഒരു കാര്യം എന്നുള്ള നിലക്കല്ല ഈ ഹദീസ് ഈ ഇത്തരം സനദുകളുള്ള ഹദീസുകൾ ഉദ്ധരിക്കുന്നത്. മറിച്ച് ഉപോൽബലകമായ ശക്തി പകരാനുള്ള ശവാഹിദായി മുതാബഅത്തായിട്ടാണ് നേരത്തെ വൃത്തിയുള്ള ന്യൂനതയില്ലാത്ത സനദിലൂടെ റിപ്പോർട്ട് ചെയ്ത ഹദീസിന് ഉപോൽബലകമായിട്ടാണ് തന്നെ വിശ്വസ്തരല്ലാത്ത ആളുകളുള്ള റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്നത്. വദാലിക ബി അയ്യദ്കുറൽ ഹദീസ അവ്വലൻ ബി സിനാദിൻ നദീഫിൻ റിജാലുഹു സിഖാത്തുൻ വിശ്വസ്തരായ ആളുകൾ റിപ്പോർട്ടർമാർ വൃത്തിയുള്ള സനദിലൂടെ ആദ്യം ഹദീസ് ഉദ്ധരിക്കുന്നു. വയജാലഹു അസ്ലൻ അതിനെ അസ്ലായി അടിസ്ഥാനമായി നിശ്ചയിക്കുന്നു. ഹുമ്മ യുത്ബിഉഹു ബിഇസ്നാദിൻ ആഖറ പിന്നെ അതിന്റെ പിന്നാലെ തുടർത്തി മറ്റു സനദ് കൊണ്ടുവരുന്നു. ഔ അസാനീദ അല്ലെങ്കിൽ ഒന്നിലധികം സനദുകൾ ഫീഹാ ബഅദുൽ ദുഅഫായി ആ സനദിൽ വിശ്വസ്തരല്ലാത്ത ആളുകൾ ഉണ്ടാവാം. അലാ വജ്ഹി തഅ്കീദ് ബിൽ മുതാബഅതി ഇത് ബലപ്പെടുത്താൻ മുതാബഅതി എന്നുള്ള നിലക്കാണ് ഈ റിപ്പോർട്ടറെ മാത്രം ആസ്പദമാക്കിക്കൊണ്ടല്ല അത് സ്വീകരിക്കുന്നത്. അതല്ലെങ്കിൽ ഔ ലിസിയാദത്തിൻ മറ്റെന്തെങ്കിലും ഒരു വർദ്ധനവ് ആദ്യത്തേതിലില്ലാത്ത ഒരാശയത്തിന്റെ വർദ്ധനവ് ഇതിലുണ്ടാവാം, അതുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് തുടങ്ങിക്കൊണ്ടുള്ള ന്യായങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ആളുകളല്ലേ, അത് പിന്നെ എങ്ങനെ അംഗീകരിക്കാതിരിക്കും എന്ന് പിന്നീടൊരിക്കൽ താങ്കളോ താങ്കളെപ്പോലുള്ളവരോ ശ്രോതാക്കളോ സംശയിക്കാതിരിക്കാനാണ് ഈ കാര്യം ഞാനിവിടെ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കുവാനുള്ളത്, ഇവിടെ വഫീഹി ഇല്ലതാനി എന്ന് പറഞ്ഞത് ഹാക്കിം ഉദ്ധരിച്ചിട്ടുള്ള ഈ സിൽസിലയിലെ സഹീഹായി കൊണ്ടുവന്ന ഹദീസിന്റെ വിശദീകരണത്തിൽ ഹാക്കിം ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടിനെ സംബന്ധിച്ചല്ലേ പറഞ്ഞത് വഫീഹി ഇല്ലതാനി എന്നതാണ് സുഹൃത്തിന്റെ ഇപ്പോൾ ചോദിച്ച സുഹൃത്തിന്റെയും ചോദ്യം. അതാണ് മനസ്സിൽ ബാക്കി നിൽക്കാവുന്ന ഒരു ചോദ്യമാണ്. ഞങ്ങൾ മുമ്പും പറഞ്ഞു അന്നും പറഞ്ഞു, ഇതാ ഹനീഫ് കായക്കൊടി അവിടെ വെച്ച് പറഞ്ഞത്, നിങ്ങൾ ആ ഹദീസിന്റെ മത്തനികൾ പൂർണ്ണമായി വായിക്കൂ, അതിന്റെ സനദുകൾ വ്യത്യസ്തമായ സനദുകൾ വായിക്കൂ. ഇത് ഇബ്നു സാഖിർ തന്റെ താരിഖ് ദിമശ്കിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹൈസമി മജ്മഉ സവായിദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അബൂയാല തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹാക്കിമും മറ്റുള്ളവരും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ വ്യത്യസ്തമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതും വിവിധ പരമ്പരകളിലൂടെ വന്നിട്ടുള്ളതുമായ ആ റിപ്പോർട്ട് നിങ്ങൾ വായിച്ച് അതിന്റെ സനദ് പൂർണ്ണമായി വായിക്കൂ. അങ്ങനെ വായിക്കുകയാണെങ്കിൽ അതിന്റെ സനദിലുള്ള ന്യൂനത ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ വഫീഹി ഇല്ലതാനി എന്നദ്ദേഹം
അൽബാനി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നത് മത്തനികൾ പൂർണ്ണമായി വായിച്ചുകൊണ്ട് പറയാത്തതുകൊണ്ട് അതിലുള്ള ഒരു ന്യൂനത അങ്ങ് എടുത്തു പറഞ്ഞു. അത് എടുത്തു പറയുമ്പോൾ നിങ്ങളെ പറഞ്ഞത് ഇതിനെപ്പറ്റിയല്ലേ, എന്നാൽ മറ്റേതിനെപ്പറ്റി എന്ത് പറയാനുണ്ടെന്ന് ഏതെങ്കിലും ഒരു അഹസനി അന്നോ ഇന്നോ എന്നെങ്കിലുമോ ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾ പറയും ആരാണ് അതിന്റെ സനദിലുള്ള ദുർബലനെന്ന്. എന്നാൽ ഇനി നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് അന്നങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? അന്ന് പറയാൻ എവിടെയായിരുന്നു അവസരം? നേരത്തെ ഇവിടെ വായിച്ച അർത്ഥം പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പറഞ്ഞതൊക്കെ തന്നെ ജൂതന്മാര് വധിച്ചു കളയാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് വലയം ചെയ്തപ്പോൾ പറഞ്ഞ ആയിസബിന് മറിയമിനെ കയ്യേറ്റുകൊണ്ട് ഉപരിലോകത്തേക്ക് ഉയർത്തി ആയിസബിന് മറിയം രണ്ടാമത് ഇറങ്ങി വരും, അത് നിങ്ങൾക്ക് ബാധകമല്ല. ആയിസബിന് മറിയം ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഹദീസിലുള്ളത്. അതുകൊണ്ടാണ് ലൈൻ ഖാമ ഖാമ എന്നതിന്റെ ഫാഇൽ ആരാണ്? നിങ്ങളാണോ അവരാണോ? മുസ്ലിം ആരാണോ? സാധാരണക്കാരനാണോ? സുന്നിയാണോ? മുജാഹിദാണോ? ഏതെങ്കിലും മുസ്ലിമാണോ? ഏതെങ്കിലും മനുഷ്യനാണോ? ആർക്കുമാകാമോ എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ടാണ്. ലൈൻ ഖാമ അലാ ഖബ്രി, എന്റെ ഖബറിന്റെ അരികെ അദ്ദേഹം നിന്നാൽ, അദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്, അത് ഈസബിന് മറിയമാണ്, അതൊരു സുന്നിയായ ഒരാള്. ഖബറിന്റെ അടുക്കൽ പോയി ചെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് തെളിവെടുക്കാൻ പറ്റില്ല. അതിനെപ്പറ്റിയല്ല പറയുന്നത്. ഈസബിന് മറിയമിന്റെ നുസൂല്, ആ അമാനുഷികമായ ആ സംഭവം മറ്റുള്ളവർക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ സവിശേഷതയായ ഖിയാമത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു അടയാളമായി എടുത്തു പറഞ്ഞ ആ സംഭവമാണത്. അത് നിങ്ങൾക്ക് ബാധകമല്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജാറത്തിന്റെ അടുക്കൽ ഏതെങ്കിലും ഒരു സുന്നി ചെന്നു നിന്നുകൊണ്ട് അവിടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് അത് തെളിവല്ല. ലൈൻ ഖാമ ലൈൻ ഖാമ, നിങ്ങളെന്നും ഞാനെന്നും നീയെന്നും അവരെന്നും ഒന്നും അതിനർത്ഥം പറയാൻ പറ്റില്ല. അദ്ദേഹം അഥവാ ഈസബിന് മറിയം നിന്നാൽ ലൈൻ ഖാമ അലാ ഖബ്രി ഫഖാല യാ മുഹമ്മദ് ഫഖാല, ആര് പറഞ്ഞാൽ ആര് പറഞ്ഞാൽ, ആ ചോദ്യത്തിന് ശരിക്കുത്തരം മനസ്സിലാക്കണം. ആരെങ്കിലും പറഞ്ഞാലല്ല, അത് ഈസബിന് മറിയമിന്റെ നുസൂല്, ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളിൽ പെട്ട ദജ്ജാല് വരുമെന്ന് പറഞ്ഞത്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുമെന്ന് പറഞ്ഞത്, ഈസബിന് മറിയം ഇറങ്ങി വരുമെന്ന് പറഞ്ഞത്, ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ ഈസബിന് മറിയം വിളിച്ച് പറഞ്ഞാൽ എന്ത്? യാ മുഹമ്മദ്, മുഹമ്മദേ എന്ന് പറഞ്ഞാൽ ലഅജബ്തുഹു, ഞാൻ അതിന് മറുപടി പറയും. ഇതാണ് ഒരു റിപ്പോർട്ടിലുള്ളത്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇപ്രകാരമാണ്, വലയഅതിയന്ന അലാ ഖബ്രി ഹത്താ യുസല്ലിമ അലയ്യ, ആ ഈസ എന്റെ ഖബറിന്റെ അടുക്കൽ വരിക തന്നെ ചെയ്യും, എന്നിട്ട് ഹത്താ യുസല്ലിമ അലയ്യ, ഖബറിന്റെ അടുക്കൽ വന്നാൽ ഖബറാളിക്ക് സലാം പറയണം. ആ മര്യാദ അനുസരിച്ച് ഈസ ആ ഖബറിന്റെ അരികൽ വന്ന് എനിക്ക് സലാം പറയും എന്നാണ്. വല അറുദ്ദന്ന അലൈഹി, ആ സലാമിന് ഞാൻ മറുപടി പറയും. ഇതാണ് മറ്റൊരു റിപ്പോർട്ടിലുള്ളത്. ഈ രണ്ട് സനദിലൂടെയും വന്ന മത്തിന് മുഴുവനുമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതല്ല ഈ ഒരു കഷ്ണം മാത്രമാണോ? അതല്ല അത് പൂർണ്ണമായിട്ടാണോ? ഈ അവസാനം പറഞ്ഞ ആ ഭാഗം ഉദ്ധരിക്കുന്നുവെങ്കിൽ അൽബാനി തന്നെ തന്റെ സിൽസിലത്തുൽ ഹദീസു സഹീഹയിൽ വഫീഹി ഇല്ലതാനി എന്ന് ആ സഹീഹായ ഹദീസുകളുടെ ശൃംഖല ഉൾക്കൊള്ളിച്ചു എന്ന് പറയുന്ന പ്രസ്തുത ഗ്രന്ഥത്തിൽ അദ്ദേഹമാണ് വഫീഹി ഇല്ലതാനി എന്ന് അതിലാണ് എഴുതിയിട്ടുള്ളത്. അത് ഞാൻ സവിസ്തരം എന്റെ സിൽസിലത്തുൽ ഹദീസുൽ ളൈഫയിൽ വിവരിച്ചിട്ടുമുണ്ട് എന്ന് അവിടെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ അത് അദ്ദേഹം ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കൊണ്ടുവന്നു.
അതിൽ രണ്ട് ഇല്ലത്തുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി വേണമെങ്കിൽ പിടിച്ചോ, വേരിൽ ആവർത്തിക്കാതിരിക്കാൻ പഠിക്കേണ്ടവർക്ക് പഠിക്കാൻ. ഇവിടെ അൽബാനി ഉദ്ധരിച്ചിട്ടുള്ള വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി ലയൻസിലൻ ഈസ ഇബ്നു മറിയം ഇമാമം മുഖ്സിതൻ വഹകമൻ അദിലൻ ഫലയുക് എന്ന് തുടങ്ങിയിട്ടുള്ള ആ റിപ്പോർട്ട് അദ്ദേഹം അഖ്റജഹു അബൂ യഅല ഫി മുസ്നദിഹി എന്ന് പറഞ്ഞ് അബൂ യഅല തന്റെ മുസ്നദിൽ ഉദ്ധരിച്ചതിന്റെ സനദ് അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഹദ്ദസന അഹ്മദ് ഇബ്നു ഈസ حدثنا احمد بن عيسى പരമ്പരയില ഒന്നാമത്തെ വ്യക്തി അഹ്മദ് ഇബ്നു ഈസയാണ്. അഹ്മദ് ഇബ്നു ഈസ തന്നെയാണ് ഒന്നാമത്തെ ഇല്ലത്ത് അൽബാനി സിൽസിലയിൽ ഉദ്ധരിച്ചിട്ടുള്ള ആ അബൂ യഅലയുടെ മുസ്നദിലെ റിപ്പോർട്ടിലെ ഒന്നാമത്തെ ഇല്ലത്ത് അഹ്മദ് ഇബ്നു ഈസയാണ്. ഞങ്ങളല്ല പറയുന്നത്, ഇമാം ഹാഫിളുൽ മുസ്സി തന്റെ തഹ്ദീബുൽ കമാലിൽ ഉദ്ധരിക്കുന്നു. അബൂ ദാവൂദ് പ്രസിദ്ധ ഹദീസിന്റെ ഗ്രന്ഥകർത്താവായ സുനനു അബൂദാവൂദിന്റെ കർത്താവായ ഇമാം അബൂദാവൂദ് പറയുന്നു, സമിഉതു യഹ്യ ഇബ്നു മഅീൻ യഹ്ലിഫു ബില്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇന്നഹു കദ്ദാബുൻ ഇന്നഹു കദ്ദാബുൻ. അഹ്മദ് ഇബ്നു ഈസ എന്ന് പറയുന്ന വ്യക്തി കളവ് പറയുന്ന ആളാണ്. അല്ലാ ഏകനായ ഇലാഹായ അല്ലാഹുവാണേ സത്യം, അയാള് കളവ് പറയുന്നവനാണ് എന്ന് പറയുന്നത് യഹ്യ ഇബ്നു മഅീനാണ്. രണ്ടാമത് അത് ഉദ്ധരിക്കുന്നത് അബൂ ദാവൂദാണ്. മൂന്നാമത് ഉദ്ധരിക്കുന്നത് ഹാഫിളുൽ മുസ്സിയാണ്. തഹ്ദീബുൽ കമാലിൽ കാണാം അതേ സനദിൽ തന്നെ രണ്ടാമത്തെ ഇല്ലത്തും പിടിച്ചോളൂ. ഈ സനദിൽ രണ്ടാമത്തെ വ്യക്തി ഇബ്നു വഹബിൻ അൻ അബി സഖ്റിൻ അന്ന സഈദ് അൽ മഖ്ബൂരി അഖ്ബറഹു അന്നഹു സമിഅ അബാ ഹുറൈറത യഖൂൽ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സനദിൽ രണ്ടാമത്തെ മൂന്നാമതായി കാണുന്ന വ്യക്തിയാണ് രണ്ടാമത്തെ ഇല്ലത്ത് അബൂ സഖ്ർ എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്താണ് അബൂ സഖ്റിന്റെ പേര്? ഹുമൈദ് ഇബ്നു സിയാദുൽ ഖറാബ്. ഈ അബൂ സഖ്ർ ളഈഫുൻ യഹ്യ ഇബ്നു മഅീൻ പറയുന്നു ളഈഫുൽ ഹദീസി, അയാൾ ഹദീസിൽ ദുർബലനാണ്. ഇമാം നസായി പറയുന്നു ളഈഫുൻ, അയാൾ ദുർബലനാണ്, വിശ്വാസയോഗ്യനല്ല, സ്വീകാര്യനല്ല എന്ന് തുടങ്ങിക്കൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇനി എന്തിനാണ് കൂടുതൽ ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്? അപ്പോ അവിടെ അഹ്സനി കഷ്ണം മുറിച്ച് വായിച്ച റിപ്പോർട്ട് അബൂ യഅല മുസ്നദിൽ ഉദ്ധരിച്ചതാണ്. അത് അൽബാനി സിൽസിലയിൽ ഉദ്ധരിച്ചതാണ്. അതിന്റെ സനദിൽ തന്നെ രണ്ട് ഇല്ലത്തുണ്ട്. അതിന്റെ സനദിൽ തന്നെ രണ്ട് ഇല്ലത്തുണ്ട്. വഫീഹി ഇല്ലത്താനി എന്ന് അൽബാനി എടുത്തെഴുതിയത് അതേ സംഭവത്തിന് വേറെ ഒരു ഭാഗം വ്യത്യസ്ത പദത്തിൽ വന്നത് ഹാക്കിം ഉദ്ധരിച്ചതാണ്. ഹാക്കിം സഹീഹ് എന്ന് പറഞ്ഞതാണ്. ദഹബിയും സഹീഹ് എന്ന് പറഞ്ഞതാണ്. മറ്റ് പലരും സഹീഹ് എന്ന് പറഞ്ഞതാണ്. പക്ഷേ അത് ളഈഫ് തന്നെയാണ്. ഞാൻ എന്റെ സിൽസിലയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലും രണ്ട് ഇല്ലത്തുണ്ടെന്ന് അൽബാനി അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയകമായി ഇനി വിളിച്ചു പ്രാർത്ഥന, മരിച്ചുപോയവരോടുള്ള പ്രാർത്ഥന, മരിച്ചുപോയവരോടുള്ള ഇസ്തിഗാസ, മരിച്ചുപോയവരോടുള്ള ദുആക്ക്, ഈ ഹദീസ് ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരാള് അംഗീകരിക്കപ്പെടുന്ന പൗരാണികരും പ്രാമാണികരുമായ ഏതെങ്കിലും ഒരാൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കാം, ഇസ്തിഗാസ ചെയ്യാം, ബദരീങ്ങളെ രക്ഷിക്കണേ, മുഹീദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് ഇവിടുത്തെ സാധാരണക്കാരായ വിവരമില്ലാത്ത ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കിന് തെളിവുണ്ടാക്കാനാണല്ലോ കുന്നത്തേരിയിലും ആലുവായിലും കോട്ടക്കലും അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്തിഗാസ എന്ന വിഷയം വെച്ചുകൊണ്ട് സംവാദം നടത്തുന്നത്. അതിന് തെളിവ് ഇല്ലേ ഇല്ല, ഒരിക്കലും തെളിവ് ഉദ്ധരിക്കാൻ കഴിയില്ല. വഫീഹി ഇല്ലതാനി എന്ന ആ ഒരു വാക്ക് പിടിച്ചുകൊണ്ട് ഖിയാമത്ത് നാള് വരെ ആര് നടന്നാലും അവർക്കതിനൊരു തെളിവ് ഉദ്ധരിക്കുവാൻ കഴിയില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വ്യക്തമാക്കുകയാണ്. വേറെ വല്ല സനദും പറയാനുണ്ടെങ്കിൽ അപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സനദിനെ സംബന്ധിച്ച് പറയും. ഇനി സനദിന് ഒരു ന്യൂനതയും ഇല്ലെന്ന്
سانجل فيكوغا صحيحان سانجل فيكوغا ينالم أبار نذلي إنقاما أدور سنين النال اللّه مجايد النال اللّه ور سادارنا منيش ننو ولتشو ينالا عيسى بن مريم من ده لوجا بسانة تودني بندتشلا أديا أنغلاذ كوتا تيل بطام عيسى بن مريم أعا شتنني رنغي بريم وند تديهم شيءنا كارينغلا سمندتشلا برامرشينغلاذ كوتا تيل أنّان അതിനെ നിഷേധിച്ച ഒരു സാധാരണ സംഭവമാക്കുന്നത് പാടില്ലാത്ത കാര്യമാണ് പിന്നെയും ബാക്കി നിൽക്കാവുന്ന സംശയം അൽബാനി സിൽസിലയിൽ സ്വഹീഹയിൽ ഉദ്ധരിച്ചതല്ലേ എന്നാണ് അൽബാനിയല്ല അൽബാനിയേക്കാൾ മുൻപ് കഴിഞ്ഞുപോയ വിശ്വവിഖ്യാതരായ മുഹദ്ദിസീങ്ങൾ സ്വഹീഹുൻ എന്ന് പറഞ്ഞു പിൽക്കാലക്കാർ അതിന്റെ ന്യൂനത മനസ്സിലാക്കി ളൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് അൽബാനി തന്നെ ഈ നൂറ്റാണ്ടിൽ അറിയപ്പെടുന്ന മുഹദ്ദിസാണ് അദ്ദേഹം തന്നെ സ്വഹീഹുൻ എന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം ളൈഫുൻ എന്ന് പറഞ്ഞു എനിക്ക് പിന്നീട് ആ റിപ്പോർട്ടിന് ഇന്നന്ന ന്യൂനതകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിനാൽ ഞാൻ ഇർവായിൽ സ്വഹീഹ് എന്ന് പറഞ്ഞു ഞാൻ ളൈഫാക്കിയിട്ടുണ്ട് അതേപോലെ ഞാൻ സിൽസിലയിൽ സ്വഹീഹ് എന്ന് പറഞ്ഞു ഇർവായിൽ ഞാൻ ളൈഫാക്കിയിട്ടുണ്ട് എന്ന് അൽബാനി തന്നെ കാര്യകാരണ സഹിതം ന്യൂനതകളും തെളിവുകളും ഉദ്ധരിച്ചുകൊണ്ട് ഹദീസിനെ വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം സ്വന്തം അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായി വന്നത് മാത്രം ക്രോഡീകരിച്ച രണ്ട് വാള്യങ്ങളിലുള്ള ഒരു കിതാബുണ്ട് മഹാനായ ഇമാം ഷാഫി മുതൽക്കുള്ള അയിമത്താണെങ്കിലും അതേപോലെ തന്നെ പൂർവികരായ മുഹദ്ദിസീങ്ങളാണെങ്കിലും മനുഷ്യന്മാരാണ് അബദ്ധം തനിക്ക് പറ്റി എന്ന് തനിക്ക് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തലാണ് ബോധ്യപ്പെട്ടവരുടെ ബാധ്യത അതാണ് അൽബാനി തന്നെ ചെയ്തിട്ടുള്ളത് അതല്ലാതെ അദ്ദേഹം സ്വഹീഹ് എന്ന് പറഞ്ഞാൽ പിന്നെ നോക്കേണ്ടതില്ല അൽബാനി പറഞ്ഞത് അന്ധമായി അംഗീകരിച്ചാൽ മതി എന്ന നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല മുസ്ലിം ലോകത്തിനില്ല എന്താണ് അത് ളൈഫാകാനുള്ള വല്ല ഇല്ലത്തുകളും അതിലുണ്ടെങ്കിൽ സ്വഹീഹ് എന്ന് ആര് പറഞ്ഞാലും അത് ളൈഫ് തന്നെ പക്ഷേ സ്വഹീഹ് ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും തലഖത്തുൽ ഉമ്മത്തു ബിൽ ഖബൂൽ ബുഖാരിയും മുസ്ലിമും മുസ്ലിം ലോകം ഇരുകരങ്ങളും നീട്ടി ഒരേ രൂപത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് മുഹദ്ദിസീങ്ങൾ മുസ്ലിം ഉമ്മത്ത് അംഗീകരിച്ചു വരുന്നതാണ് ബുഖാരിയും മുസ്ലിമും എന്ന് പറയുമ്പോൾ ഉസൂലായി ഉദ്ധരിച്ചത് വേറെ മനസ്സിലാക്കണം മുതാബഅത്തും ഷവാഹിദുമായി ഉദ്ധരിച്ചത് വേറെ മനസ്സിലാക്കണം തഅലീഖായി കൊണ്ടുവന്നത് വേറെ മനസ്സിലാക്കണം തഅലീഖിന് സ്വഹീഹിന്റെ സ്ഥാനമുണ്ടെന്ന് ധരിക്കരുത് അതും ബുഖാരിയിലല്ലേ എന്ന് വിവരമില്ലാത്തവന് ചോദിക്കാം എന്നാൽ ഈ നിലക്ക് സൂക്ഷ്മമായ പഠനങ്ങളും പരിശോധനകളും അനിവാര്യമാണ് എന്തായിരുന്നാലും ശരി അല്ലാഹു വല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവന് തെളിവായി ലൈൻ ഖാമ അലാ ഖബ്രീ എന്നുള്ള ഈ ഒരു നിലക്കും തെളിവില്ലാത്ത ഒരു ഹദീത്തിന്റെ സഹീഹല്ലാത്ത ദുർബലമായ ഒരു റിപ്പോർട്ടിന്റെ ഒരു കഷ്ണം ശരിയായ അർത്ഥം പോലും പറയാൻ മനസ്സില്ലാതെ ധൈര്യം കാണിക്കാതെ ദുർവ്യാഖ്യാനിക്കുക മാത്രമല്ലേ ചെയ്യുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കുക അല്ലാഹു അനുഗ്രഹിക്കട്ടെ പഠിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഉതകുന്ന രൂപത്തിൽ സമഗ്രമായിട്ടാണ് ബഹുമാന്യനായ സലഫി വിശദീകരിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം എന്താണ് മൈക്ക് കൊടുക്കും മൈക്ക് കൊടുക്കും അതായത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സലഫി ഇത്രയും സംസാരിച്ചത് ആദ്യം അനസ് മൗലവി രത്ന ചുരുക്കം പറഞ്ഞതിന്റെ വിശദീകരണം മാത്രമാണ് ഞങ്ങൾക്ക് സംശയമില്ല ഞങ്ങൾക്ക് സംശയമുള്ള ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് അതിനുശേഷം മൂന്ന് സെഷൻ കഴിഞ്ഞു പോയി എന്നുള്ളതാണ് മൂന്ന് സെഷനിൽ ഇങ്ങനെ കടിച്ചുപോയി കിടന്നു എന്നുള്ള വാസം പറയണി ഒരു രണ്ടോ മൂന്നോ വാചകം മതി എന്ന് മറുപടി പറയാൻ പക്ഷെ അത് ഒന്നുകൂടെ നീട്ടി പറയണം എനിക്ക് ആദ്യം പറഞ്ഞു എനിക്ക് ആ വിഷയം മനസ്സിലായി മനസ്സിലാവായിക്കല്ല പക്ഷെ എന്തോ മനസ്സിലായെങ്കിൽ പിന്നീട് ചോദിച്ച സമയം കളയരുത് അങ്ങനെയല്ല പണ്ഡിതോചിതമായി അതിനൊരു ചർച്ച ചെയ്യുമായിരുന്നല്ലോ ഒന്ന് എന്തുകൊണ്ട് അതൊരു വിശീകരണം മതി എനിക്ക് അടുത്ത മെയിൻ ചോദ്യം ചോദിക്കാനുണ്ട് ന്യായമായി സുഹൃത്ത് ചോദിച്ചത് അതേ നിലക്ക് മുഖവിലക്ക് എടുക്കുകയാണ് അതിന്റെ മറുപടിയും നേരത്തെ പറഞ്ഞുപോയി ഒരു സംവാദം എന്ന് പറഞ്ഞ ഒരു പ്രസംഗം പോലെയല്ല
പ്രസംഗത്തില് ഒരു വിഷയം പറയുമ്പോൾ അതിന്റെ തെളിവ്, അത് ആരൊക്കെ ഉദ്ധരിച്ചു, അതിന്റെ സന്നിധികൾ ഏതൊക്കെ, അതിനുള്ള പിന്നെ ന്യൂനതകൾ എന്തൊക്കെ സവിസ്തരം അവിടെ പറയും. ഒരു ലേഖനം എഴുതുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യും. അതേപോലെ തന്നെ ഒരു പുസ്തകം എഴുതുമ്പോഴും അങ്ങനെ ചെയ്യും. ഒരു ചോദ്യോത്തരം വ്യവസ്ഥകൾ അനുസരിച്ച് നടക്കുന്നിടത്ത് അവരോട് പറയാൻ ആവശ്യപ്പെട്ടത് അവർ പറഞ്ഞില്ല എന്നതാണ്. ഇനി അവസാനം ഹനീഫ് കായക്കൊടി പറഞ്ഞത്, ഉച്ചക്ക് ശേഷം ഈ സെഷൻ തുടരുകയാണ് എങ്കിൽ ഇത് പൂർണ്ണമായി ഞങ്ങൾ പറയും എന്ന്. അത് നേരത്തെ ഒന്നാമത് ചോദിച്ച സുഹൃത്ത് എടുത്തു വായിച്ച, അല്ലുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇസ്ലാം ആണെങ്കിലും അല്ലിസ്ലാം ആണെങ്കിലും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, പൂർണ്ണമായി വായിക്കും ഞങ്ങൾ പറയാം, പക്ഷെ ഉച്ചക്ക് ശേഷം ആ സെഷൻ തുടർന്നില്ല, അതിന്റെ ഉത്തരവാദികൾ ഞങ്ങളല്ല. പക്ഷേ താങ്കളെപ്പോലുള്ളവർക്ക് ആ സംശയമുണ്ട്, ആ സംശയം ഇപ്പോൾ ദൂരീകരിച്ചു എന്ന് പറഞ്ഞു, മറുപടി കിട്ടി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നത്, ഇനിയും ആ ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഉച്ചക്ക് ശേഷം ഇത് തുടരുകയാണെങ്കിൽ ഞങ്ങൾ പറയും എന്ന് പറഞ്ഞത്, തുടരണമെന്ന് ആവശ്യപ്പെട്ടത്, പക്ഷെ അത് തുടരാതെ പോയത് കൊണ്ട് പറയാൻ കഴിയാതെ പോയി. അതുകൊണ്ട് പിന്നുള്ള അവസരത്തിൽ ഞങ്ങൾ പറയാൻ പാടില്ല എന്ന് വിചാരിക്കണ്ടല്ലോ. അത് നിങ്ങൾ കേട്ടു, നിങ്ങൾക്കത് ബോധ്യപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ അംഗീകരിച്ചല്ലോ. പക്ഷെ ഞങ്ങളെ സംശയം എന്തുകൊണ്ട് അന്ന് പിന്നെയും പറഞ്ഞില്ല, രണ്ടു മൂന്ന് ചോദ്യോത്തരത്തിന്റെ അവസരം ഉണ്ടായിട്ട് എന്നാണ്. രണ്ടു മൂന്ന് അവസരത്തിലും ഈ കാര്യം ആവർത്തിച്ച് ഏറ്റവും അവസാനം ഇത് തന്നെ പറഞ്ഞിട്ടാണ് പിരിയുന്നത്. അദ്ദേഹം സനദ് വായിച്ചിരുന്നുവെങ്കിൽ ആ സനദിന്റെ ന്യൂനത പറയുമായിരുന്നു. ഇപ്പൊ ഇക്കാലത്ത് വലിയ പ്രയാസമൊന്നുമില്ല. ഞാൻ സുഹൃത്തിന്റെ അറിവിന് വേണ്ടി പറയാം, പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു ഹദീസിന്റെ സനദ് നോക്കണമെങ്കിൽ ആ സനദിൽ ഒരാളെ പേര് കണ്ടാൽ, ഇപ്പൊ അബൂ സഹർ എന്ന് കണ്ടാൽ, അബൂ സഹർ എന്നുള്ളത് കിതാബ് മറിച്ചിട്ട് ഇങ്ങനെ നോക്കണം. എന്നിട്ട് അബൂ സഹർമാർ ഒരുപാട് ആളുണ്ടാവും, അബൂ സഹറിന്റെ ശരിയായ ഒരു പേരുണ്ടാവും, ആ പേര് കണ്ടെത്തണം. ആ പേര് കണ്ടെത്തിയിട്ട് ആ പേരുള്ള അഞ്ചോ പത്തോ ആളുണ്ടാവും, അതിൽ ഇപ്പറഞ്ഞ ആളാരാണെന്നറിയണമെങ്കിൽ ഇയാൾ ആരിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്തു എന്നറിയണം, അയാളിൽ നിന്ന് ആരൊക്കെ റിപ്പോർട്ട് ചെയ്തു നോക്കണം, എന്നിട്ട് ആൾ ഉറപ്പിക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ സൗകര്യം എന്താണെന്നറിയോ? വെറും ലാപ്ടോപ്പ് എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി ആളെ പറ്റിയുള്ള വിവരം കിട്ടും. ഈ ലാപ്ടോപ്പൊക്കെ ആയിട്ട് തന്നെയാണ് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്, അത് കയ്യിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് വലിയ നോക്കാൻ വലിയ പ്രയാസമൊന്നും അതിനില്ല. എന്താണെങ്കിലും ആ വിഷയത്തിൽ ഇനി ഒരു സമയം കളയലാകും, കാരണം സുഹൃത്ത് ചോദ്യകർത്താവ് അംഗീകരിച്ചു, മറുപടി കേട്ടു, പിന്നെ അംഗീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ അന്ന് എന്തുകൊണ്ട് ചോദിച്ചില്ല, പറഞ്ഞില്ല എന്നാണ് ഞങ്ങളെ സംശയം. അതിന് ഞാൻ പറയാവുന്ന മറുപടി പറഞ്ഞു, ഉച്ചക്ക് ശേഷം തുടരുകയാണെങ്കിൽ ഞങ്ങൾ പറയാം പറയാം എന്ന് പറഞ്ഞു. ഉച്ചക്ക് ശേഷം ഉണ്ടായില്ല, അതുകൊണ്ടാ പറയാൻ കഴിഞ്ഞത്. ഇപ്പൊ അവസരം കിട്ടി, ഇപ്പൊ പറഞ്ഞല്ലോ. അന്ന് ആ സനദ് വായിക്കാൻ പറഞ്ഞതിന് ശേഷം മത്തന സനദും ആദ്യം അഹസിന് വായിച്ചില്ലെങ്കിലും പിന്നീട് സമ്മർദ്ദം മൂത്തപ്പോൾ വീണ്ടും, അതിന്റെ പേരിൽ ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുന്നത്, എന്നിട്ട് വായിച്ചതിന് ശേഷം പിന്നെ മൂന്നോ നാലോ സെഷൻ പിന്നെ അവിടെ കിടന്ന് കളിക്ക ചെയ്തത്, അതാ സംശയം. അല്ല ഞാൻ അത്രയായിട്ട് അല്ല കാര്യം മനസ്സിലാക്കി ചോദിക്കാനുള്ളത്, കൃത്യമായി എന്തുകൊണ്ട് നിങ്ങൾ ആ സി ഡി എടുക്കേണ്ടതില്ല, സി ഡി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഞാനതിൽ ആവർത്തിച്ച് പറഞ്ഞു, ഈ മത്തനിനെ പറ്റി, ഇതിന്റെ സനദിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ ഒന്നാമതായി ഇത് നിങ്ങൾ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾ അതിലാവുന്നത് അവര് പറയുന്നതിന് മാത്രം മറുപടി പറയാനല്ല ഞങ്ങൾ അവിടെ നിന്നത്, ഞങ്ങൾ പറയുന്നതിന് മറുപടി പറയേണ്ട ബാധ്യത അവർക്കുണ്ട്. ഞാൻ ആവർത്തിച്ച് അവിടുന്ന് പറഞ്ഞത് എന്താണ്, നിങ്ങൾ ഉദ്ധരിച്ച ഈ സംഭവം, അത് നമ്മൾ ഇവിടെ എന്തിനാണോ വാദപ്രതിവാദം നടത്താൻ വന്നത് അതിന് തെളിവാണെന്ന് നിങ്ങൾ തെളിയിക്കണം. അത് നിങ്ങൾ തെളിയിച്ചാലേ ഇതിന്റെ സനദിനെ പറ്റി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് തെളിയിച്ചു എന്ന് ചോദ്യകർത്താവിന് വാദമുണ്ടോ? അത് ചോദിച്ചു, അത് തെളിയിച്ചു. ഇത് പ്രാർത്ഥന, നിങ്ങൾ സഹോദരന്റെ സഹായം തേടുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു വാദമുണ്ടോ? ഇത് മുജാഹിദികളുടെ പ്രാർത്ഥനയുടെ നിർവചനം പൊളിഞ്ഞു എന്നതിന് തെളിവാണ് എന്ന് നിങ്ങൾ തെളിയിക്കണം എന്ന് ഞാൻ പറഞ്ഞപ്പോ തെളിയിച്ചു എന്ന വാദം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ വാദമുണ്ടാകില്ല സി ഡി കേട്ടിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ എന്റെ അവസാനത്തെ അവസരത്തിൽ ഞാൻ അതിൽ തന്നെയാണ് നിന്നത്, തെളിയിക്കും. നിങ്ങൾ വായിച്ച സനദ് ദുർബലമാണെന്ന് തെളിയിക്കും. മത്തിന് മുഴുവൻ ഞങ്ങൾ വായിക്കും. ഞാനെന്ന് പ്രയോഗിച്ച ഒരു പദം ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നു, ഇപ്പൊ ഞങ്ങളത് വായിച്ചാൽ
മുസ്ലിയാ മാർക്ക് ഉച്ചക്ക് ചോറ് തിന്നാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വായിക്കാത്തത് എന്ന് വരെ ഞാനെന്ന് പറഞ്ഞു പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനത് പറയണം ഞങ്ങൾ ഒന്നാമതായി ആവശ്യപ്പെട്ടത് ഇനി ഇസ്തിഹാസക്ക് തെളിവാണെന്ന് പറയണം എങ്കിലേ സനദ് തന്നെ ഞങ്ങൾ പരിഗണിക്കുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് സനദിന്റെ ഇല്ലത്തുകൾ അവിടെ വിശദീകരിക്കാതിരുന്നത് ഇല്ലത്തില്ലാത്തത് കൊണ്ടല്ല മറുവിഭാഗം വിഷയത്തിൽ നിന്ന് പുറത്തുള്ള ഒരു തെളിവ് ഉദ്ധരിച്ചു എന്നതുകൊണ്ടാണ് ഞങ്ങളത് വിഷയവുമായി ബന്ധപ്പെടുത്തണമെന്ന് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ അനസ് മൗലവി കൂടി വിശദീകരിക്കും അദ്ദേഹം പിന്നെ പറയുന്നത് നമ്മൾ പിന്നെ നിന്നില്ല അതുകൊണ്ട് നമ്മള് സംസാരിക്കാൻ സമയം കിട്ടിയില്ല എന്നൊക്കെയാണ് ഇനി പോട്ടെ ഉച്ചക്ക് ശേഷം നടന്നില്ല അതിനുശേഷം പുറത്തിറങ്ങിയ മുഖാമുഖാണ് ഇതിൽ ഒരു കോടി ഇനാം എന്ന് പറഞ്ഞിട്ട് ഇനാം പ്രഖ്യാപനമൊക്കെ ഉണ്ട് ആലുവ സംവാദത്തിൽ സുന്നികൾ രേഖയെ ഉദ്ധരിച്ച ഹദീസിന്റെ വിശദീകരണത്തിൽ ഫീഹി ഇല്ലത്താനി അതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന വാചകം അൽബാനി പറഞ്ഞതായി തെളിയിച്ചാൽ ഒരു കോടി ഇനാം ബന്ധപ്പെട്ട് ഇഷാത്ത് സുന്ന ജാമിയ സുന്ന ഫോൺ നമ്പറൊക്കെ കൊടുത്ത് ഇറക്കി ഈ നമ്മൾ ഈ ഇഹ്യാഉ സുന്നയുടെ പുറകിൽ ഇഹ്യാഉ സുന്ന എന്ന കോളേജ് എവിടെയാണുള്ളത് അവിടെ പോയി ഈ വെല്ലുവിളി നമ്മൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ കുന്നത്തേരി സംവാദം കഴിഞ്ഞ് നേരെ പോയത് എങ്ങോട്ടാണ് ഒതുക്കുങ്ങലേക്കാണ് നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ ഇതിങ്ങനെ ഇതുപോലെ ഒരു ചോദ്യം ചോദ്യം അവിടെ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കേണ്ട അവിടെ ഒന്നും നടക്കൂല അതൊന്നും നടക്കൂല നിങ്ങൾ അവിടെ ഇങ്ങോട്ട് നോക്കിയിരിക്കുക അന്ന് വെച്ചാൽ ഇതിങ്ങനെ സുഗമമായി ഇങ്ങനെ പോണ കാണുമ്പോൾ ചെറുക്ക് അവിശ്വസനീയായിട്ട് ഇത് മുജാഹിദികൾ മുഖാമുഖം നടത്തുകയാണോ അതിങ്ങനെ ഒരു നമ്മളിപ്പോ പറഞ്ഞിരുന്ന ഒരു ചോദ്യം ഒരു ഉപചോദ്യം എന്നൊക്കെയാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ കാണുന്നത് അപ്പോൾ അല്ലാതെ ബേജാറൊക്കെ അറിഞ്ഞാൽ ഉണ്ടായാലും സ്വാഭാവികമാണ് അത് നിങ്ങൾ കാര്യാക്കേണ്ട അക്കങ്ങ് പൊക്കോളും അപ്പൊ ഏതായിരുന്നാലും നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് ഈ വെല്ലുവിളി നമ്മൾ സ്വീകരിച്ചു ആ നമ്മൾ ഒളിച്ചിരുന്ന് സ്വീകരിച്ചതല്ല നേരെ മറിച്ച് ആ ഇഹ്യാഉ സുന്നയുടെ കോളേജ് ക്യാമ്പസിന്റെ തൊട്ടടുത്ത സ്ഥലത്ത് മഹസനിമാരും മഹസനിമാരുടെ ഉസ്താദുമുള്ള സ്ഥലത്ത് ആ പങ്കെടുത്ത നൗഷാദ് ഹസനിയുടെ നാട്ടിൽ ചെന്ന് നമ്മൾ ആ വെല്ലുവിളി സ്വീകരിച്ചു ഏറ്റെടുത്തു അതിനുശേഷം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതൊക്കെ മുമ്പ് വിശദീകരിച്ചാണ് അതവിടെ നിൽക്കട്ടെ അതിനുശേഷം ഈ കാണുന്ന ലെറ്റർ പേഡ് എന്താണെന്നറിയോ ഈ കാണുന്ന ലെറ്റർ പേഡ് കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ബ്രാക്കറ്റിൽ SSF കുന്നത്തേരിയിൽ ഈ ഉള്ളവൻ ആ കുന്നത്തേരി സംവാദത്തിന് ശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിലേക്ക് തന്ന കത്താണിത് ഇതെന്താ പറയുന്നത് 13/2/2009 എത്ര നാളായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എത്ര മാസങ്ങൾ കഴിഞ്ഞുപോയി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ആലുവ കുന്നത്തേരി സംവാദത്തിൽ മുജാഹിദികളുടെ പ്രാർത്ഥനയുടെ നിർവചനം തെറ്റാണെന്ന് കണ്ടോ എന്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞതല്ല വിഷയം ഇപ്പോഴും പറയണെന്താ ഇതിലെ ലെറ്റർ ഹെഡിൽ കൃത്യമായി എഴുതിത്തന്നാണ് ആലുവ കുന്നത്തേരി സംവാദത്തിൽ മുജാഹിദികളുടെ പ്രാർത്ഥനയുടെ നിർവചനം തെറ്റാണെന്നതിന് സുന്നികൾ ഉദ്ധരിച്ച ഇമാം അബൂയാലിയുടെ ഹദീസിൽ രണ്ട് ന്യൂനതകൾ ഉണ്ടെന്ന് വഹാബി പണ്ഡിതൻ അൽബാനി പറഞ്ഞതായി തെളിയിക്കാൻ നാളെ ഇതേ സ്റ്റേജിൽ ഇരുവിഭാഗം പണ്ഡിതന്മാരുമായി ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ ജനങ്ങൾ സത്യം മനസ്സിലാക്കട്ടെ എന്ന് സെക്രട്ടറി ഒപ്പുവെച്ചിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇത് പരസ്യമായി പ്രസംഗിക്കുമ്പോൾ സ്റ്റേജിലേക്ക് കൊടുത്തുവിട്ട കത്താണ് കുന്നത്തേരിയിൽ വെച്ചുകൊണ്ടാണ് അവിടെ നിന്നുകൊണ്ട് ആളുകൾ കേൾക്കുമാർ റെക്കോർഡ് ചെയ്യപ്പെട്ട നിലയിൽ വ്യക്തമായി പറഞ്ഞു നാളെ ഇതേ സ്റ്റേജിൽ പണ്ഡിതന്മാരുമായി ഈ വിഷയത്തിൽ സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ കോടി ഇനാമടക്കം ഈ പറഞ്ഞ കോടി ഇനാമടക്കം ഞങ്ങൾ ഈ വിഷയവുമായി കൊണ്ടുവന്നുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് അന്ന് പറഞ്ഞു പിന്നെ ഇതുവരെ ആ വിഷയം അവിടെ വന്നിട്ടില്ല കണ്ടിട്ടില്ല അന്ന് പ്രസംഗിച്ചതും പ്രസംഗിച്ചപ്പോൾ ഈ ലെറ്റർ ഹെഡ് കൊണ്ടുവന്ന് തന്നതും ഇത് സ്വീകരിച്ചതും അവിടെ വെച്ചുകൊണ്ട് പ്രസംഗിച്ചതുമൊക്കെ ഇൻഷാ അല്ലാ ഇതിന്റെ CD ഇറങ്ങുമ്പോൾ അത് ക്ലിപ്പായി തന്നെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഏതായിരുന്നാലും ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല എന്റെ സുഹൃത്തിന് ഇവിടെ ചോദ്യങ്ങൾ പല രൂപത്തിൽ വന്നു പല രൂപത്തിൽ വിശദീകരണം വന്നു കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ന്യായാന്യായങ്ങൾ പറഞ്ഞു ഇല്ലത്തുകൾ പറഞ്ഞു ഇല്ലത്തില്ലാത്ത അവസ്ഥയിൽ എന്താകുമെന്ന് പറഞ്ഞു ഇതെല്ലാം പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ അതൊരു ഇല്ലത്തായി മനസ്സിലാക്കാനേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും മനസ്സിലാകാതെ വന്നാൽ അത് മറ്റൊരു ഇല്ലത്താണ് അതൊരിക്കലും ഉണ്ടാകരുത് നമ്മൾ വിശ്വാസികളാണ് മുസ്ലിമീങ്ങളാണ് മുഅ്മിനീങ്ങളാണ് അല്ലാഹു ഒരു കാര്യം പറഞ്ഞാൽ അതിനെതിരെ പറയാൻ അവകാശമില്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിനെതിരായും പറയാൻ നമുക്ക് അവകാശമില്ല ഇവിടുത്തെ തർക്കം എന്താ മാന്യ സഹോദരങ്ങളെ എന്റെ സഹോദരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം ഇവിടെ എന്തിനാണ് ഈ വാശി ഞാൻ പറയുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ച റബ്ബ് ഈ ആകാശഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സപ്താകാശങ്ങളുടെ രക്ഷിതാവായ റബ്ബ്
അനന്ത കോടി താരകങ്ങളെ സൃഷ്ടിച്ച റബ്ബോ, ഈ അണ്ഡഗ്രാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബോ, ഏകനായ റബ്ബോ, മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച, മുഹയിദ്ദീൻ ശൈഖിനെ സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, നിങ്ങളെ സൃഷ്ടിച്ച ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതാണ് എന്റെ വാദം, അതാണ് മുജാഹിദുകളുടെ വാദം, അതാണ് സലഫികളുടെ വാദം. അല്ല, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം. ജാതി ഏതെന്നറിയില്ല, മതമേതെന്നറിയില്ല, ഏത് വകുപ്പെന്നറിയില്ല. മുനമ്പത്തെ ആ കടൽ തീരത്തടിഞ്ഞു കയറിയ ഒരു മയ്യത്ത്, ചീഞ്ഞു നാറിയ ഒരു മയ്യത്ത്, അതിനെ കൊണ്ടുപോയി കുഴിച്ചിട്ട് അവിടെ ജാറം പൊക്കി, മതമേതെന്നറിയാത്ത, ജാതി അറിയാത്ത മുനമ്പത്ത് ബീവിയോട് പ്രാർത്ഥിക്കാമെന്ന അബദ്ധ വിശ്വാസത്തിന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ കോട്ടിമാട്ടുന്നവരെ, നിങ്ങൾ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ വരൂലേ? നാളെ നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലിവാഉൽ ഹംദ്, ആ ലിവാഉൽ ഹംദിന്റെ നായകനായി വരുന്ന ആ ദിവസത്തിൽ നിങ്ങൾ വരില്ലേ? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുമുട്ടണ്ടേ? റബ്ബിനെ കണ്ടുമുട്ടണ്ടേ? നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? എന്താ നിങ്ങൾ വാദിച്ചത്? അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന്, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ജാതി അറിയാത്ത, മതമറിയാത്ത, കടലിൽ അടിഞ്ഞു കയറിയ, ജീർണിച്ച ഒരു മയ്യത്ത്, ആ മയ്യത്തിനെ കുഴിച്ചിട്ട് മുനമ്പത്ത് ബീവി എന്ന് പേരിട്ട് ആ ബീവിയോട് പ്രാർത്ഥിക്കാമെന്ന് പറയാനാ നിങ്ങൾ വരുന്നത്? ഞങ്ങൾ വരുന്നത് അല്ലാഹു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അജയ്യനായ, മരണമില്ലാത്ത, എന്നെന്നും ജീവിച്ചിരിക്കുന്ന സർവനിയന്താവായ അല്ലാഹു, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയാനാണ്. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുന്നു, ഞങ്ങൾ വ്യക്തമാക്കുന്നു, ചോദിക്കാൻ അവസരം നൽകി വ്യക്തമാക്കുന്നു, അല്ലാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരു തെളിവ്, ഒരു തെളിവിന്റെ ശകലം ഉദ്ധരിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഉദ്ധരിച്ചോളൂ. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതിന് ശതക്കണക്കിന് ആയത്തുകള്, അതുപോലെ നൂറുകണക്കിന് ഹദീസുകള്, ഉദ്ധരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ലാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, റബ്ബുൽ ആലമീൻ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നത് എന്ന് തെളിയിക്കാൻ ഒരായത്തിന്റെ കണ്ടം, ഒരു ഹദീസിന്റെ ശകലം ഉദ്ധരിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഉദ്ധരിക്കൂ. മുജാഹിദികൾ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് തരികയാണ്, നിങ്ങൾക്ക് ചോദിക്കാൻ, ഞങ്ങളെ മുട്ടുകുത്തിക്കാൻ. ഈ വിഷയത്തിൽ തെളിവ് തമ്മിൽ മാറ്റുരക്കാൻ, വെറും വർത്തമാനമല്ല, തെളിവുകൾ തമ്മിൽ മാറ്റുരക്കാൻ, അതേ കാര്യങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യാൻ വിളിക്കുകയാണ്. ഇവിടെ ഉദ്ധരിച്ച ഹദീസിന്റെ നാനാഭാഗങ്ങൾ വൃത്തിയായി, വെടുപ്പായി, സംശയമില്ലാത്ത രൂപത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞുവെന്ന് ചോദ്യകർത്താവ് തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഒന്നുകിൽ അള്ളാഹുവിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് അദ്ദേഹം ഇവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കണം. അദ്ദേഹത്തെ സൃഷ്ടിച്ച, അദ്ദേഹത്തെ പരിപാലിക്കുന്ന, അദ്ദേഹത്തിന് അന്നം നൽകുന്ന, അദ്ദേഹത്തിന് വെള്ളം നൽകുന്ന, അദ്ദേഹത്തിന് ജീവൻ നൽകിയ, അദ്ദേഹത്തിന്റെ ഇടതുഭാഗത്ത്, നെഞ്ചിന്റെ ഇടതുഭാഗത്ത് തുടിക്കുന്ന ഹൃദയം നൽകിയ ആ റബ്ബിനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ എന്ന് നിങ്ങൾ ഒന്നുകിൽ പ്രഖ്യാപിക്കണം, അല്ല എങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നതിന് ഒരായത്തിന്റെ ശകലം, ഒരു ഹദീസിന്റെ തുണ്ടം നിങ്ങൾ കൊണ്ടുവന്നു തരണം. രണ്ടിലൊന്ന് ചെയ്യണം. അത് നിങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കും നിങ്ങളെന്ന് ഞങ്ങൾ കരുതുകയാണ്. എന്റെ മാന്യ സഹോദരൻ, തെളിവുദ്ധരിക്കുക. എന്റെ പേര് അലി, ഞാൻ മുപ്പതടുത്ത് താമസിക്കുന്നു. ആ ചോദിക്ക എല്ലാരും നോക്കിയിട്ടെ. എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കാം. ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, അൽഹംദുലില്ലാ. മരണപ്പെട്ടു പോയ എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഭക്ഷണം സദക്ക ചെയ്യാണ്. കുറെ നാട്ടിലുള്ള ആളുകളൊക്കെ വിളിച്ചു കൂട്ടി ഭക്ഷണം കൊടുത്തിട്ട്, സദക്ക എന്ന രീതിയിൽ ഭക്ഷണം കൊടുത്തിട്ട്, അതിന്റെ പ്രതിഫലം എന്റെ ഉമ്മാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ വിളിച്ച് ആളുകളെ ഭക്ഷണം കൊടുത്തിട്ട് അതിന്റെ പ്രതിഫലം എനിക്ക് അല്ല തരും. അത് നമുക്കറിയാലോ, ഭക്ഷണം കൊടുത്ത പ്രതിഫലം കിട്ടും. ഇത് അതിനല്ല, എന്റെ ഉമ്മാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണം. അപ്പൊ ഒരു നിയ്യത്തുണ്ട്. ആ പ്രതിഫലം എന്റെ ഉമ്മാക്ക് കിട്ടോ കിട്ടൂലേ, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി പാഴായി പോവോ, ഇതറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ശരി, ബഹുമാന്യനായ സുഹൃത്ത്, അദ്ദേഹത്തിന് വല്ലാത്ത പ്രയാസത്തോടെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ച ഒരു കാര്യം, അല്ലാ തസിറു വാസിറത്തും വിസ്ര ഉഖ്ര, ഒരുത്തന്റെ പാപഭാരവും മറ്റൊരുത്തൻ വഹിക്കുകയില്ല. വല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഏതൊരുത്തനും അവൻ സമ്പാദിച്ചതല്ലാതെ മറ്റൊന്നും ഇല്ല.
ഇത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന കാര്യമാണ്. ഒരാളുടെ സമ്പത്ത്, ആ സമ്പത്തിൽ എന്തെല്ലാം പെടും? അയാൾ സമ്പാദിച്ച ഐഹിക ലോകത്ത് നിന്നുണ്ടാക്കിയത് പെട്ടു, അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ പെട്ടു. അദ്ദേഹത്തിന്റെ സന്താനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കസ്ബാണ്, അദ്ദേഹത്തിന്റെ സമ്പത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ, ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന ഏത് നന്മയായാലും ആ നന്മക്ക് മുഅ്മിനായ മാതാപിതാക്കൾക്ക് പ്രതിഫലം ലഭിക്കും. അത് ഞാൻ അദ്ദേഹം പറഞ്ഞ പോലെ നിയ്യത്ത് വെച്ച് ചെയ്യണമെന്നില്ല. എന്റെ ഉപ്പ എന്നെ ചെറുപ്പത്തിൽ നമസ്കാരം പഠിപ്പിച്ചു, ഞാൻ നമസ്കരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്റെ ഉപ്പ മരണപ്പെട്ടു, ഞാൻ നമസ്കരിക്കുമ്പോഴെല്ലാം എന്നെ നമസ്കാരം പഠിപ്പിച്ച, എന്നെ അദബ് പഠിപ്പിച്ച, എന്നെ ദീൻ പഠിച്ച എന്റെ ഉപ്പക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കും, സംശയമില്ല. ഞാൻ നോമ്പ് നോക്കുകയാണ്, എന്റെ ഉമ്മ ചെറുപ്പത്തിൽ എന്നെ നോമ്പ് ശീലിപ്പിച്ചു, ഉമ്മ മരണപ്പെട്ടു പോയി, ഞാൻ നോമ്പ് നോക്കുന്നുണ്ട്, എന്റെ ഉമ്മയുടെ സമ്പത്താണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി എന്ന് പറഞ്ഞ് വിചാരിച്ചില്ലെങ്കിൽ തന്നെയും ഞാൻ ഒരു നോമ്പ് നോറ്റാൽ എന്നെ നോമ്പ് നോക്കാൻ പഠിപ്പിച്ച ഉമ്മക്ക്, ശീലിപ്പിച്ച ഉമ്മക്ക് അതിന്റെ ഓഹരി കിട്ടും. അവിടുത്തെ നിബന്ധന നിയമം ഇതാണ്, എന്റെ ഉമ്മ മുഅ്മിനായിരിക്കണം, മുസ്ലിഹായിരിക്കണം, മുവഹിദായിരിക്കണം, മുവഹിദത്തായിരിക്കണം, തൗഹീദുള്ള വിശ്വാസമുള്ള ആളായിരിക്കണം, ശിർക്ക് ചെയ്യാത്ത ആളാകണം. ഒരു മകൻ ചെയ്യുന്ന ഏത് ധർമ്മവും എന്ത് നന്മയും മാതാപിതാക്കൾക്ക് ലഭിക്കും, ഒരു സംശയമില്ല. ഇനി അതല്ല, പ്രത്യേകം ധർമ്മം ചെയ്യാമോ? ചെയ്യാം. മാതാപിതാക്കൾ ഹജ്ജ് ചെയ്തിട്ടില്ല, മാതാപിതാക്കൾക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാമോ? ചെയ്യാം. ഇത് പണ്ഡിതലോകം വളരെ വ്യക്തമായി പറയുന്ന പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു സദഖ ചെയ്യുന്നു, അത് മാതാപിതാക്കൾക്ക് കിട്ടുമോ, പ്രതിഫലം ലഭിക്കുമോ? തീർച്ചയായും പ്രതിഫലം ലഭിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ മരിച്ചാൽ എന്റെ ഉപ്പ മരിച്ച മൂന്നിൻ്റെന്ന് ഒരു അടിയന്തരം നടത്തുക. അതാരാ പറഞ്ഞത്? എന്റെ ഉപ്പക്ക് വേണ്ടി മൂന്ന് എന്ന് അത് റസൂലുള്ള പറഞ്ഞില്ല. അതുപോലെ ഏഴ് നടത്തുക, നാപ്പത് നടത്തുക, ആണ്ട് നടത്തുക. എന്റെ ആണ്ടിന് മാത്രം എന്റെ ഉപ്പക്ക് ഒരു പ്രത്യേക പ്രവർത്തനം, അല്ലെങ്കിൽ ഏഴിന് മാത്രം എന്റെ ഉപ്പക്ക് ഒരു പ്രത്യേകമായ കർമ്മം, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. മൂന്ന്, ഏഴ്, അതൊക്കെ പിന്നീട് നമുക്കറിയാം. മൂന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ പന്തൽ തന്നെ അഴിക്കില്ല, ആരും മൂന്ന് കഴിഞ്ഞിട്ട് അഴിച്ചാൽ മതി എന്ന്. അതെന്താ സദ്യ വിളമ്പ, മൂന്നിന്റെ അന്ന് സദ്യ വിളമ്പ. എന്നാ മാന്യ സഹോദരങ്ങളെ, ഒരാളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾക്ക് ആ അവൻ ചെയ്യുന്ന ധർമ്മങ്ങളുടെ സദക്കകളുടെ പ്രതിഫലം കിട്ടോ? കിട്ടുമെന്ന കാര്യത്തിൽ തർക്കില്ല. പക്ഷേ മൂന്ന്, ഏഴ്, നാപ്പത്, ആണ്ട് ഇങ്ങനെ നടക്കുന്ന ചടങ്ങുകൾ, നടത്തുന്ന ചടങ്ങുകൾ ഒരുപക്ഷെ നമ്മൾ നന്മ ഉദ്ദേശിച്ചിട്ടായിരിക്കും ചെയ്യുക, എന്റെ ഉപ്പക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുക. പക്ഷെ അത് ചെയ്ത് അതിന്റെ പ്രതിഫലം ബിദഅത്ത് ചെയ്തുകൊണ്ട് നഷ്ടപ്പെടുത്തുകയാണ്. അതൊരിക്കലും ഉപ്പക്ക് കിട്ടുന്നില്ല. ബിദഅത്ത് ചെയ്തുകൊണ്ട് അതിന്റെ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ സുഹൃത്ത് മനസ്സിലാക്കുക, വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും അദ്ദേഹം ചോദിച്ചു എന്ന നിലക്കാണ് മറുപടി പറഞ്ഞത്. ഇനിയുള്ള ചോദ്യകർത്താക്കളോട് സൂചിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ, കാര്യപ്രസക്തമായ വിഷയബന്ധിതമായ ചോദ്യങ്ങൾ ചോദിക്കുക. ഏതായിരുന്നാലും മാതാപിതാക്കൾക്ക് ഒരു സന്താനം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നന്മകളുടെ പ്രതിഫലം ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല, വിഷയബന്ധിതമായി ചോദിക്കുക. ആ ദിവസങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ വിധേയത്താവുന്നത്? അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി 40 ദിവസം വരെയാണ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഒരു കൊല്ലം ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഞാൻ പിന്നെ അവസാനം വരെ ചെയ്തുകൂടെ? ഇതിൽ ഈ ദിവസങ്ങൾ എടുത്തു വന്നു കഴിഞ്ഞാൽ അത് വിധേയത്താവും. ശരി ശരി, അതാണ്. അങ്ങനെ ഉണ്ട്, അത് പറഞ്ഞുതരാം. അതെങ്ങനെ വിധേയത്താവുന്നത്? ഇനി വിധേയത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നം തീരും. എന്താ വിധേയത്ത് എന്ന് പറഞ്ഞാൽ, കള്ളു കുടിക്കൽ വിധേയത്താണോ? ആണോ? ഹറാമാണ്. കള്ളു കുടിക്കലല്ല വിധേയത്ത്, വ്യഭിചരിക്കലല്ല വിധേയത്ത്. അതാണ് മഹാനായ സുഫിയാൻ സൂരി റഹിമഹുള്ള പറഞ്ഞത്, ഇബിലീസിന് ഏറ്റവും ഇഷ്ടം മഹബ്ബു ഇലാ ഇബിലീസ് മിനൽ മാസിയ, ഒരാള് മാസിയത്ത് അഥവാ ഇപ്പറയപ്പെട്ട അറിയപ്പെട്ട പാപങ്ങളായ കള്ളുകുടി, വ്യഭിചാരം പോലുള്ള തിന്മകളെക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരാൾ വിധേയത്ത് ചെയ്യലാണെന്നാണ്. കാരണം എന്താ, ഒരാൾ മാസിയത്ത് അല്ലെങ്കിൽ ഈ വ്യഭിചാരം അല്ലെങ്കിൽ കള്ളുകുടി പോലുള്ള വൻപാപങ്ങൾ ചെയ്താൽ അയാളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകുമ്പോൾ യുത്താവു മിൻഹ, അയാളെ തൗബ ചെയ്ത് മടങ്ങി എന്ന് വരാം. പക്ഷേ ഒരാൾ ബിദഅത്ത് ചെയ്താൽ തൗബയൂല. കാരണം എന്താ, ഇയാൾ നല്ലതാണ്, ഇത് ദീനാണെന്ന് വിചാരിച്ച ഈ ബിദഅത്ത് ചെയ്യല്. കാരണം ബിദഅത്ത് എന്താ, ചിലപ്പോ നമസ്കാരാണ് ബിദഅത്താവാ, ചിലപ്പോ നോമ്പാ ബിദഅത്താവാ, ചിലപ്പോ സലാത്ത ബിദഅത്താവാ. അപ്പൊ നമസ്കാരം ബിദഅത്തായി വരും, സലാത്ത് ബിദഅത്തായി വരും. അങ്ങനെ
ഈ നമസ്കാരവും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട നോമ്പും സലാത്തുമൊക്കെ വിധേയത്തായി വരുന്നത് അത് അസ്ഥാനത്ത് പ്രയോഗിക്കുമ്പോഴാണ്. ഒരു കാര്യം നബി പഠിപ്പിച്ചു, നമ്മൾ ചെയ്യുന്നു, അത് ചെയ്തു വരുന്നത് സുന്നത്താവും. പക്ഷെ നബി പഠിപ്പിക്കാത്തടുത്ത് ആ കാര്യം കൊണ്ടുപോകുമ്പോഴോ? പൊരുദാനം പറയാം, ഖുർആൻ ഓതല്, ഖുർആൻ ഓതുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഓരോ ഹർഫിനും 10 ഹസനത്ത് എന്നാണ്. എന്ന നബി അത് വിശദീകരിച്ചു. അലിഫ് ലാം മീം, അലിഫ് ലാം മീം എന്നൊരാൾ ഓതിക്കഴിഞ്ഞാൽ അയാൾക്ക് 30 ഹസനത്താണ് എന്നാണ്. 30 ഹസനത്താണ്, 30 നന്മയാണ്. എങ്കിൽ റുക്കുവിലും സുജൂദിലും ഖുർആൻ ഓതാൻ പാടുണ്ടോ? പണ്ഡിത ലോകം പറയുന്നു ഹറാമാണ്. എന്നാൽ സുജൂദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുമായി ഏറ്റവും അടുത്തിരിക്കുന്ന സമയമാണ്. അള്ളാഹുമായി ഏറ്റവും അടുത്തിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കുകയാണ് എന്തായാലും അള്ളാഹ്ക്ക് ഏറ്റവും അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയമല്ലേ? അതുകൊണ്ട് ആയത്തിൽ കുറിച്ച് ഓതാ പറ്റില്ല. ഞാൻ ഖുർആനല്ലേ ഓതിയത്, പക്ഷെ പറ്റില്ല. അപ്പൊ മാന്യ സഹോദരങ്ങളെ, ഒരു കാര്യം എവിടെ പ്രയോഗിക്കണം, ആ പ്രയോഗിക്കുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ ഹുക്കുമ് വരിക. അപ്പൊ ഞാൻ സലാത്തല്ലേ മൂന്നിൻ്റെ ഒന്നാവുമ്പോ എന്താ വിധേയത്താകല്? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം കൂടി വ്യക്തമായി പറഞ്ഞുതരാം. ഞാൻ പറയുമ്പോൾ തീർന്നില്ല, ഭക്ഷണത്തിന്റെ കാര്യം തന്നെ പറയുന്നത്. ഭക്ഷണത്തിന്റെ കാര്യം, ഭക്ഷണം മാത്രമല്ല സലാത്തും നന്മയും ഒക്കെ. ഭക്ഷണം കൊടുക്കണെന്തിനാ? സദക്ക കൊടുക്കണെന്തിനാ? നന്മക്ക് വേണ്ടിയാണ്. ദിക്ർ ചെല്ലുന്നതിനാ? പുണ്യത്തിന് വേണ്ടിയാണ്. സദക്ക ചെയ്യണെന്തിനാ? പുണ്യത്തിന് വേണ്ടിയാണ്. കേട്ടോളൂ സുഹൃത്ത്, കേട്ടോളൂ. അപ്പോ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയം തന്നെ. ഈ വിഷയം തന്നെ നമുക്കൊരു മുസ്ലിം ഇത് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തൊരു വിഷയം, അതുകൊണ്ടാണ് നമ്മൾ ഇല്ലാത്ത വിഷയം ഉള്ള അഭിപ്രായ വ്യത്യാസം തന്നെ തീർത്തിട്ടില്ല. ഇനി പുതിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കേണ്ട നിലക്കാണ്. അപ്പോ ഇത് മുസ്ലിയാക്കന്മാർ നമ്മുടെ നാട്ടിലെ സമസ്തക്കാർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു മുസ്ലിയാരോടൊരു ചോദ്യം, ഈ ഫർള് നമസ്കാരത്തിന് ശേഷം ഒരു കൂട്ടുപ്രാർത്ഥന, അതിനുശേഷം ചില സ്ഥലത്ത് 3 സലാത്ത്, അതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കണം ഒരു മുസ്ലിയാരോട്, അത് ബിദഅത്താണോ അല്ലേ? അപ്പൊ ഇയാൾ പറയണ ബിദഅത്താണ്. അങ്ങനെ ബിദഅത്തായി? സലാത്തിലല്ലേ ബിദഅത്തോ? നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബിദഅത്തോ? അല്ലെങ്കിൽ ഈ സലാത്ത് ചെല്ലണം, ഖുർആൻ പഠിപ്പിച്ച വസല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് ഖുർആൻ കൽപ്പിച്ച കാര്യം അത് ബിദഅത്താവോ? പക്ഷെ ബിദഅത്താകും. ആ പണ്ഡിതൻ തന്നെ അത് പറയട്ടെ. ഈ നമസ്കാരത്തിന് ദ്വാഅന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സലാത്ത് കണ്ടിട്ടില്ല ഉള്ള പറയാലോ. ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് എപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കല്ല. അപ്പൊ എപ്പിക്കാർ 3 ആക്കിയപ്പോ നമ്മളാൾക്കറിയാൽ ഒരു 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. അപ്പൊ എപ്പിക്കാർ 3 ആക്കിയപ്പോ നമ്മളാൾക്കറിയാൽ ഒരു 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല, അത് 2 ചെല്ല, 3 ചെല്ല, 5 ചെല്ല, 10 ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പോ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദ്വാന്റെ ശേഷം 3 ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാം, സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എന്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാള് ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോ, അഭിവന്ദനായ ശംസുറമ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോ പെരിങ്ങത്തൂര ഭാഗത്തെ അസംസ്കരിക്കാർ പള്ളിക്കാരി, ആ പള്ളിക്കാരി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് മാറി ചൊല്ലി. അപ്പൊ അയാളെ വിളിച്ചു നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലി, എന്താണ് സ്വലാത്ത്, നിനക്ക് എവിടുന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെയും കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ച തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും ചെയ്യാം സ്വലാത്ത് അല്ല. ഇതാണ് എന്റെ സമീപനം. കണ്ടോ? അപ്പൊ ഈ സമീപനം എല്ലായിടത്തും ഉണ്ട്. ഭക്ഷണം എപ്പോഴും കൊടുക്കുക, ഭക്ഷണം എപ്പോഴും കൊടുക്കുക, ആർക്കും കൊടുക്കുക. പക്ഷേ 3 അന്ന് അത് പ്രത്യേകം കൊടുക്കല്, അത് മതത്തിന് ശേഷമുള്ള ഒരു ചടങ്ങ്, അല്ലെങ്കിൽ മതത്തിലുള്ള ഒരു ചടങ്ങാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 3 അന്ന് ഈ 3 പാത്രം നടത്തുന്ന ചടങ്ങാണ്, അന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വിധത്താവും. ഇനി അതല്ല ഭക്ഷണം എപ്പോഴും കൊടുത്തു, നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ഭക്ഷണം കൊടുക്കാലോ. പക്ഷെ 3 അന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് ചടങ്ങാക്കുമ്പോൾ വിധത്താവും. ഏതുപോലെ സലാത്ത് എപ്പോഴും ചെല്ല, പക്ഷെ ഫർദ്സ്കാരത്തിന് ശേഷം പ്രത്യേകം സുന്നത്താന്ന് വിചാരിച്ചാൽ ചെയ്യുമ്പോൾ അത് വിധത്തായി മാറും. മനസ്സിലായോ? അങ്ങനെ വിധത്തിന്റെ ആര്, അത് എല്ലാ കാര്യത്തിനും ബാധാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപ്പക്ക് കൂലിയിട്ടാലേ നമ്മൾ ചെയ്യണത് അല്ലേ? നമ്മുടെ ഉമ്മക്ക് കൂലിയിട്ടാലേ ചെയ്യണത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് നന്നായിരിക്കണം, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. വിധത്തായി പോലെ അവിടെ ചോലെ, ഞാനിത് ചെയ്തിട്ട് നാളെ പരലോകത്ത് ഇത് എന്റെ ഉപ്പക്ക് കിട്ടൂല, എനിക്ക് കിട്ടൂല, പകരം ശിക്ഷ കിട്ടുന്ന അവസ്ഥ ഉണ്ടാവല്ലേ. അപ്പൊ നല്ല രൂപത്തിൽ ചെയ്യുക. എന്തിനാണ് ഈ മോശപ്പെട്ട രൂപത്തിൽ പോണത്? എന്തിനാണ് ഇല്ലാത്തതിന്റെ പുറകെ പോകേണ്ടത്? അപ്പൊ റസൂലുള്ള പഠിപ്പിച്ച രൂപം നമുക്ക് മുന്നിലുള്ളപ്പോ ആ മാർഗം സ്വീകരിക്കുക. പിന്നീട് ആളുകൾ ഉണ്ടാക്കിയ മാർഗങ്ങൾ ഒഴിവാക്കുക എന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കണം. എന്റെ സുഹൃത്ത് നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെ അത് മനസ്സിലാക്കും എന്നാണ് വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും. എന്റെ പേര് അബ്ദുൽ ഷുക്കൂർ. ഉംറക്ക് പോയ വണ്ടിയിൽ ആ ഉംറക്ക് നേതൃത്വം വഹിച്ച
പണ്ഡിതൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയുടെ കവാടത്തിൽ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ എന്നോട് സഹായം തേടൂ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാമെന്ന്. അതെന്താണ് അവിടെ എഴുതി വെച്ചത്, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, അതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. നബി വചനങ്ങളായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നബിയുടെ ഖബറിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, മതിലിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, വീടിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവസാനം ചില ആളുകൾക്ക് പറയാനുള്ളത്. എന്നാൽ ഹിജറ 1191 സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ ബിനു സുൽത്താൻ അഹമ്മദ് ഖാൻ ഉണ്ടാക്കിയ ഈ കവിതയുടെ മഹത്വം കൊണ്ട് നബിയുടെ വീടിന് മുകളിൽ ഇത് കൊത്തിവെക്കപ്പെട്ടു. ഇപ്പോൾ ഇതിൽ റബ്ബുൽ ജമാലി എന്ന് തുടങ്ങുന്ന വരിയല്ലാത്ത മിക്കതും മായ്ക്കപ്പെട്ടു പോയി. തുർക്കിക്കാരനായ അയ്യൂബ് സബരി ബാഷായുടെ മിറാത്തുൽ ഹറമൈൻ എന്ന ഗ്രന്ഥത്തിൽ ഇത് കാണാവുന്നതാണ്. ഇതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ഹിജറ 1191 രചിച്ചിട്ടുള്ള ഒരു കവിതയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ആ എഴുതി വെച്ചത് തന്നെ തുർക്കി സുൽത്താൻമാരെ കാലത്താണ്. പിന്നെ ഇപ്പൊ അത് ആയത്തോ ഹദീസോ ഒന്നുമല്ല. ഇതിപ്പോ ഞാൻ വായിച്ചത് എവിടുന്ന, മുജാഹിദീങ്ങൾ എഴുതിയ പുസ്തകത്തിൽ നിന്നല്ല, തെരഞ്ഞെടുക്കപ്പെട്ട സ്വലാത്തുകൾ എന്ന പാറഞ്ഞൂര് PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിൽ നിന്നാണ് അത് വായിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അതല്ല നമുക്ക് തെളിവ്. ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ബുഖാരിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? മുസ്ലിമിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മൾ നോക്കേണ്ടത്, ഖുർആനിലേക്കും ഹദീസിലേക്കുമാണ്. അപ്പൊ ഇത്രത്തോളം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും ഇവിടെ ന്യായമായ ചില സംശയങ്ങൾ ഉന്നയിക്കാൻ ദീർഘമായ ഈ 2.5 മണിക്കൂറിലധികം സമയം ഉപയോഗിച്ചിട്ടും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള തെളിവ് എന്നോണം ആകെ കൂടി ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് ഒരു ലഇൻഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലഅജബ്തുഹു അല്ലെങ്കിൽ ലഉജീബന്നഹു എന്ന അബൂയാലയുടെ ആ റിപ്പോർട്ട്, ഇത് മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത്. രണ്ടാമത് ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ അവസാനിപ്പിക്കുമ്പോ ഉംറക്ക് പോയപ്പോ ഒരാൾ പറഞ്ഞ ഒരു വിവരമാണ് ഖബറിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പദ്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്ന്. അവസാനമായി ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു നോട്ടീസ് ഇങ്ങനെ വിതരണം ചെയ്യുന്നത് പലരുടെയും കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. ഇത് എഴുതിയിട്ടുള്ളത് ജോയിന്റ് സെക്രട്ടറി KNM കുന്നമംഗലം യൂണിറ്റ് കോഴിക്കോട് എന്നാണ്. ഇങ്ങനെ KNM കുന്നമംഗലത്ത് ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ അത് KNM ആളുകൾ വിതരണം ചെയ്യേണ്ടതാണെങ്കിൽ ഇവിടുത്തെ KNM പ്രവർത്തകന്മാരാണ് ഈ നോട്ടീസ് കൊണ്ടുവരികയും വിതരണം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത്. പക്ഷേ ഇത് കേരള നദുവത്തുൽ മുജാഹിദീന്റെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാരിൽ, മുതിർന്ന പണ്ഡിതന്മാരിൽ ഒരാളും അതിന്റെ സംസ്ഥാന കാര്യദർശിയും ജനറൽ സെക്രട്ടറിയുമായ AP അബ്ദുൽ ഖാദർ മൗലവിയെ വ്യക്തിപരമായി അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഉള്ള ഒരു പരാമർശമാണ് ഈ നോട്ടീസിലുള്ളത്. ഇത് കണ്ടാൽ തന്നെ ഇതൊരു KNM പ്രവർത്തകൻ ചെയ്യുന്നതല്ല എന്ന് മനസ്സിലാക്കാം. ഈ ഇതിലുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരാൾക്ക്, ഇതിലുള്ള ഈ ശൈലി സ്വീകരിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീന്റെ ഇതുപോലുള്ള ഒരു സ്ഥാനത്ത് നിൽക്കാൻ ഒരർഹതയുമില്ല. കേരള നദുവത്തുൽ മുജാഹിദീന്റെ കുന്നമംഗലം ശാഖയിലെ ഇന്നത്തെ ജോയിന്റ് സെക്രട്ടറി ഇങ്ങനെ ഒരു നോട്ടീസ് അടിക്കുകയോ എഴുതുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഈ ആളെ പേര് ഇതിൽ എഴുതിയിട്ടില്ല, അത് തന്നെ എന്തോ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കാലോ. മുഹമ്മദ് എന്നാണ് ഇത് എഴുതിയ ആളെ പേര്. അയാള് അവിടുത്തെ യൂണിറ്റിൽ മുമ്പുണ്ടായിരുന്നു. അയാളുടെ ആശയപരമായ നിലപാട് ശരിയല്ല എന്ന് കണ്ടപ്പോ അയാള് ആ സംഘടനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരാള് അയാളുടെ പേരിൽ ഈ മുഹമ്മദ് പറഞ്ഞത് എഴുതാൻ മാത്രം കഴിവ് കേൽപ്പൊന്നുള്ള ആളൊന്നുമല്ല.
പക്ഷേ അയാൾ വേറെ ആരെക്കൊണ്ടൊക്കെ എഴുതിച്ച് അത് വേറെ ചില ആളുകളൊക്കെ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ച് വളരെ കാര്യമായി ഈ പരിപാടിയിലേക്ക് വരുന്നവരെ റോഡിന്റെ രണ്ട് സൈഡിൽ നിന്നും സ്വീകരിക്കുന്നത് ഈ നോട്ടീസാണ്. അപ്പോ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇതുമായി ഒരു ബന്ധവുമില്ല ഒന്ന്. രണ്ടാമതായി ഇതിൽ പറയുന്ന ആശയം ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം ഒരൊറ്റ ദിവസം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇവിടെ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവിനോട് ചോദിച്ചപ്പോ മാസപ്പിറവി കണ്ടതായി തെളിയണം, എന്നാലേ സ്വീകരിക്കാൻ പറ്റൂ എന്നാണ്. അപ്പൊ മക്കത്തേക്ക് മാസം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മക്കത്തതല്ല ഇവിടെ പരിഗണിക്കുക എന്ന് പറഞ്ഞു. ഇതാണ് വലിയ കുറ്റം. പിന്നെ മത്തലായന്റെ കാര്യം കുറച്ച് കിതാബിന്റെ പേരും പേജ് നമ്പറും ഒക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. മാസപ്പിറവിയെ പറ്റി പിന്നെ എത്രയോ വിശദമായ ഖണ്ഡനങ്ങളും ചോദ്യോത്തരങ്ങളും എറണാകുളം ജില്ലയിൽ തന്നെ വെച്ച് നടന്നിട്ടുള്ളതാണ്. ഇതിലൊരു കാര്യം മനസ്സിലാക്കണം, ലോക മുസ്ലിങ്ങളെ നോമ്പും പെരുന്നാളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഈ പുതിയ ആശയവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഇത് പുതിയൊരു ഭിന്നിപ്പാണ് എന്ന് മനസ്സിലാക്കണം. വാസ്തവത്തില് ഒരു കൂട്ടം ആളുകൾ അവകാശപ്പെടുന്നത് ന്യൂമൂൺ ഉണ്ടായിക്കഴിഞ്ഞാൽ മാസം പരിഗണിക്കുകയും പെരുന്നാള് അല്ലെങ്കിൽ നോമ്പ് ആരംഭിക്കുകയും ചെയ്യണമെന്നതാണ്. മറ്റൊരു കൂട്ടരുടെ വാദം ന്യൂമൂൺ ഉണ്ടായാൽ പോരാ, നേരെ മറിച്ച് ചന്ദ്ര കണക്കനുസരിച്ച് ചന്ദ്രക്കല ഉണ്ടാവുമെന്ന അറിവുണ്ടായാൽ തന്നെ അമാവാസിക്ക് തന്നെ യഥാർത്ഥത്തിൽ കണക്കിലെടുത്തുകൊണ്ട് മാസം മാറിയതായി പരിഗണിക്കാമെന്നാണ്. മൂന്നാമത്തേതായി കാണുകയോ നോക്കുകയോ ചെയ്യേണ്ട പ്രശ്നം തന്നെയില്ല, കണക്കനുസരിച്ച ലോക മുസ്ലിങ്ങൾക്ക് ഒന്നിച്ച് മാസപ്പിറവി ഇട അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും ആഘോഷിക്കാമെന്നാണ്. നാലാമത്തേത് ലോകാടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും കണ്ടാൽ ലോകത്തുള്ളവർ ഒന്നടങ്കം നോമ്പും പെരുന്നാളും ആഘോഷിക്കാം എന്നുള്ളതാണ്. അഞ്ചാമത്തേതായി മക്ക കേന്ദ്രമായി മക്കയിൽ നോമ്പ് മാസപ്പിറവി കണ്ടാൽ അത് ലോകത്തൊന്നടങ്കം ബാധകമാക്കണമെന്നതാണ്. ആറാമത്തേത് എവിടെയാണോ ഒരു പ്രദേശത്ത് കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ലോകാടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുക എന്നുള്ളത് തീർത്തും അപ്രായോഗികമായ കാര്യമാണ്. മാനത്തേക്കല്ല നോക്കേണ്ടത്, മക്കത്തേക്കാണ് നോക്കേണ്ടത് എന്നുള്ളത് പുതിയ ഒരു ഭിന്നിപ്പ് കൂടിയാണ് എന്ന് മാത്രം ഒറ്റവാചകത്തിൽ ഞാൻ ചുരുക്കി പറയുകയാണ്. ഇതൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് നിശ്ചിതമായ പ്രാപഞ്ചിക നിയമങ്ങളുടെ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്, ആ നിശ്ചിത ഗോളശാസ്ത്ര കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രന്റെയും സൂര്യന്റെയും ചലനങ്ങളും മറ്റു കാര്യങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളോട് കൽപ്പിച്ചത് സൂമൂലി റുയത്തിഹി വാഫ്തു റൂലി റുയത്തിഹി എന്നതാണ്. ഖുർആൻ എന്ത് പറഞ്ഞു, ഹദീസ് എന്ത് പറഞ്ഞു, അവിടെ നിൽക്കുക, അത് സ്വീകരിക്കുക, അതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ബാധ്യത, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. അത് ഇസ്തിഗാസയുടെ വിഷയത്തിലാണെങ്കിലും തവസിലിന്റെ വിഷയത്തിലാണെങ്കിലും അതേപോലെ തന്നെ മറ്റ് തർക്കമുള്ള വിഷയങ്ങളാണെങ്കിലും തർക്കമില്ലാത്ത വിഷയങ്ങളാണെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ വിശ്വാസപരവും കർമ്മപരവുമായ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് കരണീയമായിട്ടുള്ളത്. അതാണ് ഖുർആനിന്റെ കൽപ്പന, അതാണ് പ്രവാചകന്റെ മാതൃക, അതാണ് സഹാബത്തിന്റെ മൻഹജ്, അതാണ് സച്ചരിതരായ മുൻഗാമികൾ സ്വീകരിച്ച് ആചരിച്ചത്, അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് കാലാകാലങ്ങളിൽ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇന്ന് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്നത്. അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മുഖാമുഖവും ഇതുപോലുള്ള പരിപാടികളും സംഘടിപ്പിക്കുന്നത്. നിഷ്പക്ഷമായി കാര്യങ്ങൾ കേൾക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചിന്തിക്കുകയും ബുദ്ധി ഉപയോഗപ്പെടുത്തുകയും സത്യം കണ്ടെത്താൻ ശ്രമിക്കുകയും ബോധ്യപ്പെട്ട സത്യത്തിനോട് പുറത്തിരിഞ്ഞു നിൽക്കാതെ ആ സത്യം സ്വീകരിക്കുവാനുള്ള സന്മനസ് കാണിക്കുകയും അതിനുവേണ്ടി സർവശക്തനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. സർവശക്തനായ നാഥൻ അള്ളാഹുവിന്റെ കിതാബും പ്രവാചകന്റെ ചര്യയും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനുമുള്ള സന്മനസ്സും തൗഫീഖും നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള വിശ്വാസരംഗത്തും കർമ്മരംഗത്തുമുള്ള സ്ഖലിതങ്ങൾ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പരലോകത്ത് റബ്ബിനെ കൺകുളിർക്കെ കാണുന്ന ആ മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം അവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന തുംബഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ റഹ്മർ റഹീം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹാബതിഹി അജ്മഈൻ വസ്
والسلام عليكم ورحمة الله وبركاته.